നമസ്കാരം. ഈ സ്വർഗം, നരകം, മരണാനന്തര ജീവിതം ഇതൊന്നും വിശ്വസിക്കാത്ത ഒരാളാണ് ഞാൻ. പക്ഷേ രണ്ട് ദിവസമായി എനിക്ക് ചില സംശയങ്ങൾ തോന്നി തുടങ്ങിയിരിക്കുന്നു. മറ്റൊന്നുമല്ല, കെ എം മാണി എന്ന രാഷ്ട്രീയ നേതാവിനെ കോഴമാണി എന്ന് വിളിക്കുകയും ഇവിടുത്തെ ചില സാംസ്കാരിക നായന്മാർ 500 രൂപ എൻ്റെ പക എന്ന് പറഞ്ഞ് മണി ഓർഡർ അയക്കുകയും നോട്ടെണ്ണെന്ന യന്ത്രം പാലായിലെ വീട്ടിൽ മേടിച്ചു വച്ചിരിക്കുന്നു എന്നൊക്കെ പരാതി പറഞ്ഞ് നിയമസഭ കുത്തിപ്പൊളിച്ച് അവിടുന്ന് കെ എം മാണിയെക്കൊണ്ട് രാജിവെപ്പിച്ച LDF നേതാക്കൾ, അതേപോലൊരു കോഴവിവാദത്തിൽ, മദ്യനയ കോഴവിവാദത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ കെ എം മാണി എന്ന മനുഷ്യൻ്റെ ആത്മാവ് ഉണ്ടോ, ആത്മാവിൻ്റെ പ്രവർത്തനമാണോ എന്നൊക്കെ സംശയിച്ചു പോലെ തെറ്റു പറയാൻ കഴിയില്ല. എന്തായാലും അങ്ങനെ ആത്മാവ് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ജോസ് കെ മാണി എന്ന മകനോടും ഒട്ടും പൊറുക്കാൻ വഴിയില്ല. അതിൻ്റെ അനുഗണനങ്ങളാണ് ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. എൻ്റെ തമ്പനയിൽ പോലും ആ വിഷയത്തെക്കുറിച്ചാണ്, ജോസ് മോനെ ഇനി എന്താ പരിപാടി. ഞാൻ നേരത്തെ എൻ്റെ സുഹൃത്തു കൂടിയായ തോമസ് ചാഴികാടൻ കോട്ടയത്ത് തോൽക്കും എന്തുകൊണ്ട് എന്നൊരു വീഡിയോ ചെയ്തിരുന്നു. ഒരുപാട് വിമർശനങ്ങൾ എനിക്കുണ്ടായി, ഒരുപാട് അനുകൂല സന്ദേശങ്ങളും വന്നു. അങ്ങനെ ഒരു ഗുണ്ട എന്നെ വിളിച്ച കാര്യം ഞാൻ പിന്നീടൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു, അയാളുടെ നമ്പരും കൊടുത്തിരുന്നു. എന്തായാലും വിധി പറയാറായിട്ടില്ല, June 4 വരെ നമ്മൾക്ക് കാത്തേ പറ്റൂ ആരാണ് ജയിക്കുന്നതെന്ന്. എന്നാൽ ജോസ് കെ മാണി ഒരു സന്നിഗ്ധാവസ്ഥയിലാണ്. രാജ്യസഭാംഗത്വം അദ്ദേഹത്തിന് കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. രാജ്യസഭാംഗത്വത്തിന് വേണ്ടി CPI പിടിക്കുന്നു, ശ്രേയാംസ് കുമാർ പിടിക്കുന്നു, ജോസ് കെ മാണി പിടിക്കുന്നു. ഇതിലാർക്കായിരിക്കും LDF അല്ലെ CPM അത് വെച്ച് മാറുക? ഒരിക്കലും ജോസ് കെ മാണിക്ക് കിട്ടാൻ സാധ്യതയില്ല. കാരണം ഈ മധുവിധുകാലത്തെ ചില പ്രോത്സാഹനങ്ങളുണ്ടല്ലോ, ചില സന്തോഷങ്ങളുണ്ടല്ലോ, അങ്ങനെയാണെന്ന് രാജ്യസഭാംഗത്വം കൊടുത്തത്. ഇപ്പോൾ മധുവിധുവൊക്കെ കഴിഞ്ഞു, വലിയ കാര്യമൊന്നുമില്ല. കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനെ കൊണ്ട് ഇനി LDF മന്ത്രിസഭയ്ക്ക് വലിയ ഗുണമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. അവരൊരു പുതിയൊരു കല്യാണം കഴിച്ചാലൊന്ന് ആലോചിക്കുന്ന സമയം. എങ്ങനെ മുസ്ലിം ലീഗിനെ പിടിച്ച് കൂടെ നിർത്താം, അങ്ങനെ അടുത്ത പ്രാവശ്യം ഭരണം നിലനിർത്താം എന്ന് ആലോചിക്കുന്ന അവസ്ഥയിൽ ജോസ് കെ മാണി പോയാലും കുഴപ്പമില്ല എന്ന് ഒരു ചിന്താഗതി ഉണ്ടെന്നാണ് തോന്നൽ. വീക്ഷണത്തിൻ്റെ മുഖപ്രസംഗം തമാശ രൂപേണ ചില കാര്യങ്ങൾ എഴുതിയിരുന്നു. അതിൽ വായിച്ചവർക്ക് ഇൻഡയറക്റ്റായിട്ട് ഒരു സന്ദേശം ഉള്ളതുപോലെ തോന്നി, ജോസ് കെ മാണി UDFലേക്ക് വന്നോളൂ വേണമെങ്കിലെന്ന് പറയുന്ന ഒരു കാര്യം. രാഷ്ട്രീയക്കാർക്ക് ഈ അന്തസ്, നാണക്കേട് അങ്ങനെയൊന്നുമില്ല. ഇന്ന് LDFലാണെങ്കിൽ നാളെ UDFൽ, അത് കഴിഞ്ഞാൽ NDAയിൽ, അങ്ങനെ മാറി മാറി കളിച്ചാൽ അവർ എന്തെങ്കിലുമൊക്കെ ന്യായീകരണം പറഞ്ഞ് അതിൽ തട്ടിത്തടഞ്ഞങ്ങ് നിൽക്കും. അതാണല്ലോ അതിൻ്റെ ഒരു രീതി. അങ്ങനെ ജോസ് കെ മാണി തരം കിട്ടിയാൽ ചിലപ്പോൾ UDFലേക്ക് വന്നേക്കാം. പക്ഷേ UDF നേതാക്കളോട് എനിക്കൊരു അഭ്യർത്ഥനയുണ്ട്. ഇനി ജോസ് കെ മാണി എന്ന് പറയുന്ന, അല്ലെങ്കിൽ കേരള കോൺഗ്രസ് എം എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയെ UDFലേക്ക് ചേർക്കാൻ നിങ്ങൾ ശ്രമിച്ചാൽ ഞാൻ എല്ലാ പണിയും മാറ്റിവെച്ച് കേരളത്തിലെ ജനങ്ങളുടെ മുന്നിലേക്ക് ഇറങ്ങും. UDF എന്ന് പറയുന്ന ഒരു മുന്നണിയെ ഇല്ലാതാക്കണം, കേരളത്തിൽ ഉണ്ടാവരുത് എന്ന് പറയാൻ വേണ്ടി. നിങ്ങളിപ്പോൾ കേൾക്കുന്നവർ വിചാരിക്കുന്നുണ്ടാവും, ഞാനൊരാൾ ശ്രമിച്ചാൽ എന്ത് സംഭവിക്കുമെന്ന്. എനിക്ക് ചെയ്യാൻ കഴിയുന്നത് ചെയ്യാമല്ലോ, അല്ലെങ്കിൽ എൻ്റെ കൂടെ സമാന ചിന്താഗതിയുമായി ചേരുന്ന ഒരുപാട് പേരുണ്ടാവും. കോട്ടയത്തുള്ളൊരു വോട്ടർ എന്നോട് പറഞ്ഞത്, ഞാൻ ചാഴികാട് നോട്ട് ചെയ്തില്ല, ചാഴികാട് എൻ്റെ സുഹൃത്തൊക്കെ തന്നെയാണ്. ഞാൻ ചോദിച്ചു എന്താണ് കാരണം. കാരണം മറ്റൊന്നുമല്ല, ഇവനൊക്കെ വോട്ട് ചെയ്ത് ജയിപ്പിച്ചാൽ നാളെ NDAയിലേക്ക് വിളിച്ചാൽ അങ്ങോട്ട് പോകും, കാരണം അവർക്ക് കസേര മതി. അത് ചാഴികാടൻ്റെ കുറ്റമല്ല, ജോസ് കെ മാണി എങ്ങനെ ചാടിക്കളിക്കുന്ന കുഞ്ഞിരാമനാണ് എന്ന് പറഞ്ഞ ആ വോട്ടറെ ഇത്തവണത്തിൽ ഞാൻ ഓർക്കുകയാണ്. അങ്ങനെ ഒരുപാട് പേരുണ്ട്. അപ്പോൾ സമാന ചിന്താഗതിയുള്ള ഒരുപാട് പേർ ഒത്തുകൂടും. ഇങ്ങനെ സാഹചര്യം നോക്കി നിറം മാറുന്ന ഓന്തുകളെ മുന്നണിയിലേക്ക് വിളിച്ച് കയറ്റുന്നതല്ല അന്തസ്. ഞങ്ങൾക്ക് അധികാരം കിട്ടിയില്ലെങ്കിലും നീയൊന്നും വേണ്ട, മാറി നിൽക്കുമെന്ന് പറയാൻ ചങ്കൂറ്റമുള്ള മുന്നണിയുണ്ടോ? ഇപ്പോൾ BJP കേരളത്തിൽ എങ്ങനെയെങ്കിലും 2 സീറ്റ് കിട്ടാൻ വേണ്ടി എല്ലാ ചവറുകളെയും വിളിച്ച് കയറ്റുകയാണ്. അവർക്ക് പിന്നെ അങ്ങനെ ആദർശമൊന്നുമില്ല, നേരത്തെ ഉണ്ട് എന്ന് ഞാൻ തെറ്റിദ്ധരിച്ചിരുന്നു. അവർക്ക് എങ്ങനെയും ഭരണം നിലനിർത്തുക, അവരുടെ ചില അജണ്ടകൾ നടപ്പാക്കുക, അത്രയേ ഉള്ളൂ. കേരള കോൺഗ്രസ് എമ്മിന് രാജ്യസഭാ സീറ്റ് കൊടുത്തില്ലെങ്കിൽ ഡൽഹിയിൽ യാതൊരു പിടിപാടും ഉണ്ടാവില്ല. കാരണം ചാഴികാടൻ തോറ്റാൽ പാർലമെൻറ്റിലോ രാജ്യസഭയിലോ ഒരനക്കവും ഉണ്ടാവില്ല, ആ പാർട്ടി അതോടെ ഇല്ലാതാവും. അതാണ് ജോസ് കെ മാണിയുടെ ഭയം. ഇവിടെയാണ് ഞാൻ പറഞ്ഞത്, കെ എം മാണിയുടെ ആത്മാവിൻ്റെ പ്രവർത്തനം വല്ലതും നടക്കുന്നുണ്ടോ? എടെ എന്നെ കോഴമാണി എന്ന് വിളിച്ച, എന്നെ അഴിമതിക്കാരെന്ന് വിളിച്ച, എന്നെ രാജിവെപ്പിച്ച ആ LDFലേക്ക് തന്നെ എൻ്റെ മകനായി പിറന്ന് നീ പോയല്ലോടാ, നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടോ എന്ന് പറയുന്ന ആത്മാവിൻ്റെ പ്രവർത്തനം നടക്കുന്നുണ്ടോ എന്ന് സംശയിച്ചു പോയാൽ
നിങ്ങൾക്ക് കുറ്റം പറയാൻ കഴിയുമോ? ഇവിടെ ചില വിശ്വാസികൾ വന്ന് ചിലപ്പോൾ എഴുതും, ഇപ്പോഴെങ്കിലും നിനക്ക് വിശ്വസിക്കാൻ തോന്നിയില്ലേ? അതൊരു സർക്കാസമായിട്ടെടുത്താൽ മതി. അത് ആത്മാവിൻ്റെ പ്രവർത്തനമല്ല, ചെയ്തതിനുള്ള തിരിച്ചടികൾ. അത് യൂണിവേഴ്സ് കൊടുക്കുന്നതാണ്, പ്രകൃതി കൊടുക്കുന്നതാണ്. മലയാള മനോരമയുടെ ചാനൽ ചർച്ചയിൽ വന്നിരുന്ന അനിൽകുമാർ എന്ന് പറഞ്ഞ സി പി എമ്മിൻ്റെ പ്രതിനിധി പറയുകയാണ്, ഞങ്ങൾക്കിപ്പോൾ മാണിസാറിൽ സംശയമില്ല. ജ്യോതികുമാർ ചാമക്കാല എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ പ്രതിനിധി ചോദിക്കുന്നു, ഒറ്റ ചോദ്യം, കെ എം മാണി അഴിമതിക്കാരനാണോ? അവിടെ കുറേ ഉരുണ്ട് കളിച്ചു അനിൽകുമാർ. എന്നിട്ട് പറയുകയാണ്, കെ ബാബു കൈക്കൂലി മേടിച്ചതിന്, വരവിൽ കഴിഞ്ഞ് സ്വത്ത് സമ്പാദിച്ചതിന് തെളിവുണ്ട്, എന്തുകൊണ്ടാണോ അന്ന് കെ ബാബു രാജിവെക്കണമെന്ന് പറയാതിരുന്നത്? അന്ന് കെ എം മാണിയാണ് അഴിമതിക്കാരെന്ന് പറഞ്ഞത്. എന്നിട്ട് ഇപ്പോൾ പറയുന്നു, കെ എം മാണി അഴിമതി ചെയ്തതായിട്ട് ഞങ്ങൾക്ക് തെളിവില്ല. സി എഫ് തോമസിൻ്റെ റിപ്പോർട്ടുണ്ടത്രേ, റിപ്പോർട്ട് അനിൽകുമാറിൻ്റെ കയ്യിലുണ്ടെന്ന്. ആ റിപ്പോർട്ടിൽ പറയുന്നു കെ എം മാണി അഴിമതി നടത്തിയിട്ടില്ലെന്ന്. പിന്നെ എന്തിനാണ് നിങ്ങളെന്ന് നിയമസഭ തല്ലിപ്പൊളിച്ചത്? എന്തിനാണ് തിരുവനന്തപുരം നഗരം മുഴുവൻ വൃത്തികേടാക്കിയത്, സമരം നടത്തി? ഇന്ന് സമാനമായ അനുഭവം വന്നപ്പോൾ നിങ്ങൾ നിങ്ങളുടെ മന്ത്രിമാരെയും നിങ്ങളുടെ മന്ത്രിസഭയെയും ന്യായീകരിക്കാൻ ശ്രമിക്കുന്നു. നാണമില്ലേടൂ നിങ്ങൾക്കൊക്കെ. ചാനൽ ചർച്ചയിൽ വന്ന് ഞെളിഞ്ഞിരുന്ന് പറയുകയാണ്, കെ എം മാണിയെ ഞങ്ങൾക്കിപ്പോൾ സംശയമില്ല, കാരണം ജോസ് കെ മാണി ഞങ്ങളുടെ സ്വീകരണ മുറിയിൽ കയ്യും കെട്ടി നിൽക്കുന്നുണ്ടല്ലോ. അപ്പോൾ കെ എം മാണി ഇനി കുറ്റം പറയാൻ പറ്റില്ലല്ലോ. ഇനിയിപ്പോൾ കെ ബാബുവിലേക്കായി കുറ്റം. തങ്ങളുടെ മന്ത്രിസഭയിലെ വകുപ്പ് മന്ത്രി മനസ്സാബാധ അറിഞ്ഞിട്ടില്ല, ഇത് ബാർ മുതലാളിമാരുടെ സംഘടനയിലുണ്ടായ ചില അസ്വാരസ്യങ്ങളുടെ പ്രകടനമാണ്, പ്രതിഫലനമാണ് എന്നാണ് അനിൽകുമാർ പറയുന്നത്. ഇത് തന്നെയല്ലേ ഇടൂ, കെ എം മാണി രാജിവെക്കാൻ കാരണമായ തിരുവനന്തപുരത്ത് മദ്യമാഫിയയുടെ ആളായ ബിജു വന്ന് ചാനലിലൂടെ പ്രസംഗിച്ചപ്പോൾ നിങ്ങളത് ഏറ്റുപിടിച്ചില്ലേ? നിങ്ങളത് വിവാദമാക്കിയില്ലേ? നിങ്ങൾ സംഘർഷമുണ്ടാക്കിയില്ലേ? ഇതേ സമാനമായ അതേ മദ്യ നയ തീരുമാനങ്ങളിലെ അഴിമതിക്കഥകൾ പുറത്തു വരുമ്പോൾ നിങ്ങൾ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നു. ഇപ്പോൾ ഈ ചാനൽ ചർച്ചയിലെ അവതാരങ്ങൾ വന്നിരുന്നു പറയുന്നത് എൽ ഡി എഫ് മന്ത്രിസഭയെ അപമാനിക്കാൻ വേണ്ടി ആ ശബ്ദരേഖ പുറത്തുവിട്ടതാണെന്നാണ്. അന്ന് ബിജു രമേശ് ചാനലിൽ വന്നിരുന്ന് സംസാരിച്ചപ്പോൾ യു ഡി എഫുകാർ പറഞ്ഞു ഞങ്ങളെ അപമാനിക്കാൻ വേണ്ടിയാണെന്ന്. നിങ്ങളത് ചെവിക്കൊണ്ടോ? ഇനി നമുക്ക് വീണ്ടും കാര്യത്തിലേക്ക് വരാം. ജോസ് മോനെ, അപ്പോൾ എന്താ പരിപാടി? എന്തായാലും രാജ്യസഭ കിട്ടില്ല, പാർലമെൻറ്റിലേക്ക് ഒരു സീറ്റും ഉണ്ടാവില്ല, പിന്നെ ഇനി എന്താ പരിപാടി? എൻ ഡി എ ഒന്ന് സമീപിച്ചു നോക്കിയാലോ? ഒരു രാജ്യസഭാംഗത്വം എവിടുന്നെങ്കിലുമൊക്കെ തരപ്പെടുത്തി തരും, അതല്ലേ ഇനി പറ്റൂ? ജോസ് മോനിപ്പോൾ യു ഡി എഫിലേക്ക് ചാടാനൊരു ശ്രമം നടത്തും, എനിക്ക് നല്ല ഉറപ്പുണ്ട്. കാരണം അടുത്ത പ്രാവശ്യം അധികാരം ലഭിക്കും എന്നൊരു തോന്നലുണ്ട്. അപ്പോൾ പാലായിൽ മാണിസിക്കാപ്പൻ പ്രശ്നമുണ്ടാക്കും, പാല വിട്ടുതരില്ല എന്ന് പറയും. ഇതൊക്കെ സംഘർഷപൂരിതമായൊരവസ്ഥയുണ്ടാക്കും. അതുകൊണ്ടാണ് ഞാൻ യു ഡി എഫിനോട് പറഞ്ഞത്, ജോസ് കെ മാണി എന്ന് പറയുന്ന, കേരള കോൺഗ്രസ് എം എന്ന് പറയുന്ന രണ്ടില ചിഹ്നവുമായി നിൽക്കുന്ന ആ പാർട്ടിയെ ഒരിക്കലും യു ഡി എഫിലേക്ക് ക്ഷണിക്കരുത്. ഇനി ഇങ്ങോട്ട് ചാൻസ് ചോദിച്ചു വന്നാലും പ്രവേശിപ്പിക്കരുത്. അത് നിങ്ങളൊരു തീരുമാനമായി എടുക്കണം. എൻ ഡി എയിലേക്ക് പോട്ടെ, അങ്ങനെ കേരള കോൺഗ്രസ് എന്ന് പറയുന്ന ക്രിസ്ത്യാനികളുടെ സ്വന്തം പാർട്ടി എന്ന് പറയുന്ന പാർട്ടി, മാണി സാർ അങ്ങനെ സ്വപ്നം കണ്ടിരുന്നു, ആ പാർട്ടി ബി ജെ പിയുടെ കൂടെ, ആർ എസ് എസിൻ്റെ പോഷക സംഘടനയായ ബി ജെ പിയുടെ കൂടെ പോട്ടെ. അതോടെ ജോസ് കെ മാണി പുതിയ ചില സമവാക്യങ്ങൾ ഉണ്ടാക്കാം, ഒരു ഹിന്ദു ക്രിസ്ത്യൻ ബെൽറ്റ് ഉണ്ടാക്കാം, അതിലൂടെ വീണ്ടും വീണ്ടും ഇന്ത്യയുടെ ഭരണം നമുക്ക് നേടിയെടുക്കാം, ക്രിസ്ത്യാനികൾ ഒന്നടങ്കും കൂടെ ഉണ്ടാവും എന്ന് വിചാരിച്ചെങ്കിൽ ജോസ് മോനെ ആകെ തെറ്റിപ്പോയി. ആരും ഉണ്ടാവില്ല നിങ്ങളുടെ കൂടെ. നിങ്ങളെ സ്നേഹിക്കുന്നുവെന്ന് കരുതി കൂടെ നിൽക്കുന്നവർ എന്തെങ്കിലും നക്കാപ്പിച്ച കിട്ടുമോ എന്ന് കരുതി മാത്രം നിൽക്കുന്നവരാണ്. അത് കിട്ടിയില്ലെങ്കിൽ അവരും വിട്ടിട്ട് പോകും. അവസാനം കേരള കോൺഗ്രസ് എം എന്ന് പറയുന്നത് ജോസ് കെ മാണിയുടെ ഏകാംഗ പാർട്ടിയായി നിലനിൽക്കും. അതാണ് സംഭവിക്കാൻ പോകുന്നത്, അതാണ് കെ എം മാണിയുടെ ശാപം.